കൂടി മനസ്സിലാക്കേണ്ട മഞ്ചേശ്വരത്ത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി സി ബഷീർ സാഹിബ് അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു. അദ്ദേഹം പറയാൻ ഒരു കാലത്തൊക്കെ പലപ്പോഴും ഇങ്ങനെ കാന്തരി ഭാഗത്ത് വേദനിപ്പിക്കാതെ അവർ സുന്നികളല്ലേ നിലക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ഞാൻ അവരൊന്നും പ്രകോപിച്ചുകൊണ്ടോ ദേഷ്യപ്പെട്ടോണ്ടോ ഒരു വാക്കും പറയാറില്ല. അദ്ദേഹം പറയാ, പക്ഷേ എന്നെ വേദനിപ്പിച്ചൊരു കാര്യം അദ്ദേഹം പറയാ, കാസർഗോഡ് മഞ്ചേശ്വരത്ത് അബ്ദുറസാഖിനതിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് കാന്തരി ഭാഗം ആളുകളാണ്. മുസ്ലിമീങ്ങളെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു അബ്ദുറസാഖ് ജയിക്കാൻ പാടില്ല, റദ്ദിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അത് സുന്നി സമൂഹത്തിന് ക്ഷീണമാണ്. അതുകൊണ്ട് ജയിക്കണം, സുരേന്ദ്രൻ ജയിക്കണം. ആര്? മണ്ണാർക്കാട് പോട്ടെ സി പി ഐയിലെ സുരേഷ് ബാബു. കാസർഗോഡ് ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്? ബി ജെ പിയുടെ സുരേന്ദ്രന് വേണ്ടിയാണ് ഈ വിഭാഗം പ്രവർത്തിച്ചത്. അതാ ഞാൻ പറഞ്ഞത്, ഇവരുടെ ലക്ഷ്യം ഇസ്ലാമല്ല, സുന്നിസമല്ല, ഈ സമുദായമല്ല, ഇവരുടെ സ്വന്തം താല്പര്യങ്ങളാണ്. ആ താല്പര്യങ്ങൾക്ക് വേണ്ടി ഏത് പണിയാനും ഏത് അറ്റം വരെ പോകാനും ഇവർ തയ്യാറാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിന്റെ തിക്ത ഫലമാണ് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുഖം കടലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, മുഖം കെട്ടില്ലേ, ആകെ വഷളായില്ലേ, പുറത്തിറങ്ങാൻ പറ്റാതായില്ലേ, മണ്ണാർക്കാടൊക്കെ നമ്മൾ കണ്ടില്ലേ, എന്നിട്ട് ഇയാൾ പിന്നെ കുവൈത്ത് പോയിട്ട് പ്രസവിക്കണത് എന്റെ കോലം കത്തിച്ചു. കാളബൂട്ടിന് പോകുമ്പോ നോക്കണം, കാളബൂട്ടിന് പോയാൽ കുറച്ചൊക്കെ ചളിയാകും ഉറപ്പാ. അതിന് പോകരുത്, മാറി നിൽക്കണം. കാളബൂട്ടിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചളിയാകുന്ന കാര്യം ഉറപ്പാണ്. നമ്മളെന്ത് ചെയ്യാനാണ്? ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോ നമ്മൾ അറിയുന്നില്ല, പ്രവർത്തകരും വിളിച്ചുകൂട്ടി പറഞ്ഞു നമ്മൾ അത്തരത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ എന്ത് ചെയ്യാൻ? അവിടുത്തെ കുട്ടികളെ, അവിടുത്തെ പ്രവർത്തകന്മാരെ അത്രത്തോളം വേദനിപ്പിച്ചതിന്റെ പ്രയാസം അനുഭവിച്ചതിന്റെ തിക്ത ഫലമല്ലേ ആദ്യം അനുഭവിച്ചത്? ഒരു പണ്ഡിതൻ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? നമ്മുടെ ഉസ്താദുമാർ വഫാത്തായി കഴിഞ്ഞാൽ അൽഹംദുലില്ല 30-40 വട്ടം ജനാസ സംസ്കരിക്കുക നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ മരിക്കണേന് മുമ്പ് 30-40 വട്ടം ജനാസ വന്ന ഒരു പണ്ഡിതൻ ലോകത്തുണ്ടെങ്കിൽ ഇദ്ദേഹം മാത്രമാണ്. മരിക്കണേന് മുമ്പ് തന്നെ ജനാസകൾ ഇങ്ങനെ തുരുതുരാ വരിയിരുന്നു, ഓരോരുത്തരും ഇങ്ങനെ കൊണ്ടുവരുന്നു ഓരോന്നുള്ളത്. എന്ത് ചെയ്യാനോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? നമ്മൾ പലരും സൂചിപ്പിച്ചു നോക്കി, പറഞ്ഞു നോക്കി, പക്ഷെ എന്ത് ചെയ്യാൻ? ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്തല്ലേ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ അങ്ങനെയല്ലേ? രാഷ്ട്രീയത്തിന്റെ ശൈലി ഉണ്ടാകും. മണ്ണാർക്കാട് നടന്ന അങ്ങനെയല്ലേ? ചില രംഗങ്ങൾ കാണും നിങ്ങൾ, നമുക്ക് പോലും പലപ്പോഴും വേദന ഉണ്ടാകും. പക്ഷെ എന്ത് ചെയ്യാൻ? ഇദ്ദേഹം ചെയ്തു കൊടുത്ത ആ ചെയ്തിയുടെ ഫലമല്ലേ? ഇവിടെ ആരൊക്കെ തോറ്റിട്ടുണ്ട്? കുഞ്ഞാലിക്കുട്ടി സാഹിബ് തോറ്റു. ആരെങ്കിലും ചെർഷിസ്ഥാന കോലം കത്തിച്ചിട്ടുണ്ടോ? എന്തേ കാരണം? അതും രാഷ്ട്രീയവും ചെർഷിസ്ഥാനം തമ്മിലൊരു ബന്ധമില്ല. കാളമ്പാടിസ്ഥാന കോലം കത്തിച്ചില്ല, എന്തേ കാരണം? കാളമ്പാടിസ്ഥാനം തമ്മിൽ തെരഞ്ഞെടുപ്പ് പോലും ബന്ധമില്ല. അതിന്റെ മുമ്പ് LDFന്റെ പല ആളുകളും പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ നമ്മളാരും അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മളാരും ചെയ്തില്ല, പക്ഷേ ചില പ്രവർത്തകന്മാർ, രാഷ്ട്രീയ പ്രവർത്തകന്മാരൊക്കെ ചെയ്തു. അതെന്തുകൊണ്ടാണ്? ഇദ്ദേഹം ചെയ്ത ആ ചെയ്തിയുടെ ഫലമാണ് അദ്ദേഹം അനുഭവം.